നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ ഇസ്രായേലി പ്രതിരോധ മന്ത്രി മോശെ യാലോൺ ചില നിർണായക വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തെ, അതായത് ഇസ്രായേലിനെ തന്നെ വിമർശിച്ചുകൊണ്ടുള്ള, ഇസ്രായേലിന്റെ യുദ്ധരംഗത്തുള്ള പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള പ്രതികരണവും വെളിപ്പെടുത്തലുകളുമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. വടക്കൻ ഗാസയിൽ ഇസ്രായേൽ വംശീയ ഉന്മൂലനം നടത്തുകയാണെന്ന് യാലോൺ പ്രതികരിച്ചു. ഇസ്രായേലി ചാനൽ ഡെമോക്രാറ്റിന് നൽകിയ ഇന്റർവ്യൂവിലാണ് യാലോൺ ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ, കുറ്റപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. 2013 മുതൽ 2016 വരെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിരുന്നു യാലോൺ. നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്കാരൻ കൂടിയായ യാലോൺ അദ്ദേഹത്തിന് കീഴിലായിരുന്നു പ്രതിരോധ മന്ത്രിയായിരുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ നാശത്തിലേക്കാണ് നയിക്കുന്നതെന്നും മോശെ യാലോൺ കുറ്റപ്പെടുത്തി. നെതന്യാഹുവിന്റെ വലതുപക്ഷ സർക്കാർ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും സ്വീകരിക്കുന്ന നയങ്ങൾ, ആ നയങ്ങൾക്കെതിരെയും യാലോൺ വിമർശനം ഉന്നയിച്ചു. അധിനിവേശം, കൂട്ടിച്ചേർക്കലുകൾ, വംശീയ ഉന്മൂലനം എന്നിവയിലേക്ക് ഇസ്രായേൽ വലിച്ചിഴയ്ക്കപ്പെടുന്നുവെന്നാണ് യാലോണിന്റെ കുറ്റപ്പെടുത്തൽ. ഗാസയുടെ വടക്ക് പ്രദേശത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, അവിടെ കുടിയിറക്കവും ജൂത കുടിയേറ്റവുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ വംശീയ ഉന്മൂലനത്തിന് തുല്യമാണ്. ഈ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയപ്പോൾ ഇന്റർവ്യൂ നടത്തുന്ന ആൾ അതൊരു ശരിയായ ഒരു പ്രസ്താവനയാണോ എന്ന ഒരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. അതിനും യാലോൺ നൽകിയ മറുപടി വളരെ വിമർശനാത്മകമായ മറുപടി തന്നെയായിരുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. ബെയ്ത്ത് ലഹിയ, ബെയ്ത്ത് ഹനൂൻ എന്നിവ നിലവിലില്ല. ഇപ്പോൾ അവർ ജബലിയയിൽ പ്രവർത്തിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം അറബികളുടെ പ്രദേശങ്ങൾ ഉന്മൂലനം ചെയ്യുകയാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതേസമയം ഇത്തരം വിവാദ പ്രസ്താവനകൾ നടത്തരുതെന്ന താക്കീത് ഇസ്രായേൽ സർക്കാർ നൽകുകയുണ്ടായി. വംശീയ ഉന്മൂലനം നടത്തുകയാണെന്ന ആരോപണം ഇസ്രായേൽ നിഷേധിച്ചു. അതേസമയം ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നത് അതിമാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. വടക്കൻ ഗാസയിൽ നിരോധിത ആയുധങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നതെന്ന വിമർശനവും ശക്തം. ഇക്കാര്യം അന്വേഷിക്കാൻ അന്താരാഷ്ട്ര കമ്മിറ്റി രൂപീകരിക്കണമെന്ന പ്രതികരണവുമായി ഹമാസ് രംഗത്ത് വരികയുണ്ടായി. നിരപരാധികളായ ജനങ്ങളെ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യുകയാണെന്നും ഹമാസ് പ്രതികരിച്ചു. ശരീരം ബാഷ്പീകരിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിട്ടുള്ളതെന്ന് ഡോക്ടർമാരടക്കം സാക്ഷ്യപ്പെടുത്തുന്നുവെന്നും ഹമാസ് കുറ്റപ്പെടുത്തി. ഇസ്രായേൽ അധിനിവേശ സൈന്യം അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന കാര്യമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും ഹമാസ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന യുദ്ധ കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഹമാസ് പറഞ്ഞു. അതേസമയം ഇസ്രായേൽ വംശഹത്യ യുദ്ധം 2 വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 44,300 പേരാണ് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ പകുതിയിലധികവും കുട്ടികളും സ്ത്രീകളുമാണ്. 100,000+ പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.